വീണ്ടും വീണ്ടും ലഭ്യമായി തുടങ്ങി. രാത്രി പ്ലാറ്റ്ഫോമുകളായും അരമണിക്കൂറോളമാണ് വാട്സപ്പിന്റെയും ഇൻസ്റ്റഗ്രാമിന്റെയും പ്രവർത്തനം നിലച്ചത് ഇന്ത്യയിലും മറ്റു ചില രാജ്യങ്ങളിലും സോഷ്യൽ മീഡിയ ആപ്ലിക്കേഷനുകളുടെ പ്രവർത്തനം നിലച്ചതായി വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്തിരുന്നു സെർവർ തകരാറിനെ തുടർന്നാണ് പ്രവർത്തനം നിലച്ചതെന്നാണ് സൂചന എന്നാൽ ഔദ്യോഗിക പ്രതികരണങ്ങൾ ഇതുവരെ ലഭ്യമായിട്ടില്ല വാട്സ്ആപ്പിൽ മെസ്സേജുകൾ അയക്കുന്നതിന് സാധിച്ചിരുന്നില്ല അതേസമയം ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം ന്യൂസ് ഫീഡ് റിഫ്രഷ് ചെയ്യുന്നതിന് സാധിക്കുന്നില്ലെന്നും റിപ്പോർട്ടുകൾ വന്നിരുന്നു ട്രാക്കിംഗ് വെബ്സൈറ്റായ ഡൗൺ ഡിറ്റക്ടറിന്റെ റിപ്പോർട്ടുകൾ പ്രകാരം മുപ്പത്തിരണ്ടായിരത്തിലധികം ആളുകൾ വാട്സ്ആപ്പ് ഡൗൺ ആയതായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ട്വിറ്ററിലടക്കം ആളുകൾ വാട്സപ്പ് ഡൗൺ ആയതിനെക്കുറിച്ച് ട്വീറ്റ് ചെയ്തിട്ടുണ്ട് ഡൗൺ ഡിക്ടറിന്റെ റിപ്പോർട്ട് അനുസരിച്ച് അറുപത്തിയേഴ് ശതമാനത്തോളം ആളുകൾക്ക് ഇൻസ്റ്റഗ്രാമിലെയും ഫേസ്ബുക്കിലെയും ന്യൂസ് ഫീഡ് റിഫ്രഷ് ചെയ്യാൻ സാധിച്ചിട്ടില്ല പത്തൊൻപത് ശതമാനം ആളുകൾക്ക് അവരുടെ അക്കൗണ്ടിൽ ലോഗിൻ ചെയ്യുന്നതിനും സാധിക്കുന്നില്ല പതിമൂന്ന് ശതമാനത്തോളം ആളുകൾ ഇൻസ്റ്റഗ്രാമിനെ കുറിച്ചും പരാതി അറിയിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് റിയൽ ന്യൂസ് കേരള